CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സജേഷ് എ കെ സെന്ററിന് മുന്നിൽ നിന്നും ചേരുകയാണ്. സജേഷ്, ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട വിവാദമായ ഘട്ടത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന യോഗമാണ് സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുന്നത്. എന്തൊക്കെ വിശദാംശങ്ങൾ ഏറ്റവും പുതിയത്? അജിം ഷാദ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എ കെ സെൻട്രലിൽ തുടരുകയാണ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച യോഗത്തിൽ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അത് വിവാദത്തിൽ ഉൾപ്പെട്ട ഇ പി ജയരാജനുമായും കോടിയേരി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുകൂടി അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചത്. വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യവസായ മന്ത്രി ഇ പി ജയരാജന് വിശദീകരണം നൽകാനുള്ള സെക്രട്ടേറിയറ്റിൽ വിശദീകരണവും നൽകിയിട്ടുണ്ട്. മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇക്കാര്യത്തിൽ ഇ പി ജയരാജൻ്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകളുണ്ടായെന്ന സൂചനയാണ് പാർട്ടി നേതാക്കളുടെ പരസ്യമായിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇ പി ജയരാജന് വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നതിപ്പോൾ ഉറപ്പില്ല. നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നടപടി ഏത് തരത്തിലായിരിക്കണമെന്ന ചർച്ച സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് ശേഷം ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല. സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകാറില്ല. വാർത്താക്കുറിപ്പിലൂടെ തീരുമാനം അറിയിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അജിം ഷാദ്. തീർച്ചയായും സജേഷ്, സജേഷാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ഇ പി ജയരാജനായ എതിരായ ബന്ധു നിയമന വിവാദത്തിൽ 17 വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിജിലൻസ് കോടതി. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി വിജിലൻസ് കോടതി അറിയിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജീവൻ, പാർട്ടി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ബന്ധു നിയമനം സംബന്ധിച്ച വിവാദത്തിൽ പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ. അജിം ഷാദ്, ഇന്ന് രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ വിജിലൻസിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കെ ഇ ബാബു തന്നെയാണ് ഈ കേസിൽ ഹാജരായത്. നിലവിൽ വിജിലൻസ് ഡയറക്ടർ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന മുഴുവൻ നടപടിക്രമങ്ങളും അദ്ദേഹം കോടതി മുമ്പാകെ വിശദീകരിച്ചു. ഏത് തരം നടപടിക്രമങ്ങളാണ് ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യമുണ്ടായി. തുടർന്ന് നിലവിലൊരു പ്രാഥമിക അന്വേഷണമാണ് ഇ പി ജയരാജനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എപ്പോൾ നൽകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് വിജിലൻസ് ചോദിച്ചപ്പോൾ 17-ാം തീയതിക്കകം ഒരു മറുപടി ഈ കാര്യത്തിൽ കോടതി മുമ്പാകെ അറിയിക്കണം എന്ന് കോടതി വാക്കാൽ വിജിലൻസ് നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ മറ്റൊരു സംഭവം ഇന്നുണ്ടായത്, നിലവിൽ UDFകാരുമായി ബന്ധപ്പെട്ടുള്ള ബന്ധുത്വ വിവാദത്തിൽ നേരത്തെ ഇന്നലെ UDF മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും 6 മുൻമന്ത്രിമാരും അടക്കമുള്ളവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദ നിയമനങ്ങളിൽ ഇപ്പോൾ ഒരു പരാതി ഇന്നലെ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിരുന്നു. തുടർന്ന് ഇതേ പരാതി തന്നെ എച്ച് ഹാഫിസ്, കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗം നേതാവ്, അദ്ദേഹം വിജിലൻസ് കോടതിയുടെ മുമ്പാകെയും ഇന്ന് പരാതിയുമായി എത്തി. ഈ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് 17-ാം തീയതിക്കുള്ളിൽ വിശദീകരിക്കണമെന്ന കൃത്യമായൊരു നിർദ്ദേശവും ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും ഇരുപക്ഷത്തു നിന്നും 2 പരാതികൾ വന്നിരിക്കുന്നു. അന്വേഷണ സംഘം തീരുമാനിക്കപ്പെട്ടു. എന്നാൽ അന്വേഷണ സംഘാംഗങ്ങളും വിജിലൻസ് ഡയറക്ടറും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇതുവരെയും നടന്നിട്ടില്ല. അദ്ദേഹം സെക്രട്ടേറിയറ്റിലാണ്, വിജിലൻസ് ഡയറക്ടർ സെക്രട്ടേറിയറ്റിലൊരു ഔദ്യോഗിക ആവശ്യത്തിനായി അദ്ദേഹം പോയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരും വിജിലൻസ് ഡയറക്ടറും ആയിട്ടുള്ള കൂടിക്കാഴ്ച നടക്കും. അതിനുശേഷമായിരിക്കും പ്ലാൻ ഓഫ് ആക്ഷൻ. ആ ഉന്നതതല യോഗത്തിന്റെ, ഒരുപക്ഷെ ഡയറക്ടർ, വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെടെ ആ ഉന്നതതല യോഗത്തിന്റെ അജണ്ട എന്തൊക്കെ, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് നിർണായകമാകുന്നത്? അജിം ഷാദ്, 42 ദിവസമാണ് ഒരു പ്രാഥമിക അന്വേഷണത്തിനായി മിനിമം കോടതി തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ്. ആ ഡേറ്റിനുള്ളിൽ ഇത്രയധികം ഫയലുകൾ വിളിച്ചു വരുത്തി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മന്ത്രി ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളിൽ 42-ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ആക്ഷേപം അന്വേഷിക്കണമെന്നതാണ് പ്രധാനമായും ഒരു പരാതിയുടെ ഒരു പ്രധാന ക്ലോസായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 42-ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഇതിൽ മന്ത്രിയുടെ ഇൻവോൾവ്മെൻ്റ് ഏത് തരത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് വിജിലൻസിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മേധാവിമാരെ നിയമിക്കുന്നത് റിയാബ് എന്നൊരു ഏജൻസിയാണ്. റിയാബ് എന്ന ഏജൻസിക്ക് മന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം വാക്കാലോ രേഖാമൂലമോ നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് വിജിലൻസിൻ്റെ പ്രാഥമികമായ ഈ പരിശോധനയിൽ ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിലേക്ക് പോയില്ല എങ്കിൽ പോലും ഫയലുകളിൽ ഒരു പ്രഥമദൃഷ്ടിയായ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തും
കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു നിലപാട് വിജിലൻസ് മുമ്പാകെ ഉണ്ട്. 42 ദിവസം കൊണ്ട് എപ്രകാരമായിരിക്കും ഇരുപക്ഷത്തെയും ഒരുപാട് പരാതികൾ വന്നിരിക്കുന്നതിൽ എത്രമാത്രം 42 ദിവസം കൊണ്ട് എത്രമാത്രം സുസാധ്യമാണ് പരാതികളിൽ ഒരു തീർപ്പുണ്ടാക്കുക എന്നതാണ് വിജിലൻസ്. ശരി ശരി, ജീവനാണ് സമഗ്ര വിവരങ്ങൾ കോടതിയിൽ നിന്നുള്ള നൽകിയത്. ഇനി കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകർ ഇതേ കേസുമായി ബന്ധപ്പെട്ട് വാർത്താ ശേഖരണത്തിനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ നേരിട്ട വലിയ സംഭവം കയ്യേറ്റങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. ഇപ്പോൾ കല്ലേറ് നടക്കുകയാണ്. അക്രമം അഭിഭാഷകരുടെ ഭാഗത്തുള്ള ആക്രമണം തീരുന്നില്ല. കോടതി മുറിക്കുള്ളിൽ അഭിഭാഷകർ വനിതാ മാധ്യമ പ്രവർത്തകരോടക്കം അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതിൻ്റെ തുടർച്ച ഇപ്പോഴുമുണ്ട്. കോടതി വളപ്പിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇതാ കല്ലുകൾ വലിച്ചെറിയുകയാണ് അഭിഭാഷകർ. തത്സമയ ദൃശ്യങ്ങൾ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇവിടെ കോടതിക്ക് പുറത്താണുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് നിൽക്കുന്ന ഭാഗത്തായി നമ്മുടെ ഒ ബി വാനുകളും വാഹനങ്ങളും മാധ്യമ പ്രവർത്തകരും എല്ലാവരും നിൽക്കുന്ന സ്ഥലത്തേക്ക് അകത്ത് അഭിഭാഷകരുടെ ഭാഗത്ത് നിന്നും കല്ലേറുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പറയാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ന് രാവിലെ വിജിലൻസ് കോടതിയിൽ മന്ത്രി ഇ പി ജയരാജനെതിരെയുള്ള കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ ഇവിടെ കോടതിയിലേക്ക് എത്തിയത്. എന്നാൽ മാധ്യമപ്രവർത്തകരെ രാവിലെ തന്നെ കോടതികളിൽ നിന്ന് ഇറക്കിവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായത്. പ്രത്യേകിച്ചും രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ 6 പേരാണ് ഇന്ന് കോടതി മുറിയിൽ ഉണ്ടായിരുന്നത്. ഇവരെ കോടതിയിൽ നിന്നും ഇറക്കിവിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അഭിഭാഷകരെ വിളിച്ചു വരുത്തി നിങ്ങളെ ഇറക്കിവിടാൻ തങ്ങൾക്കറിയാം എന്ന രീതിയിലുള്ള പ്രകോപനങ്ങളും ഭീഷണിയുമാണ് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇത് എല്ലാം ജഡ്ജി നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു സംഭവം കോടതി മുറിക്ക് ഉണ്ടായത്. തുടർന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചതൊഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും തന്നെ ജഡ്ജിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ നോക്കി നിൽക്കുകയായിരുന്നു ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനം ഉണ്ടായത്. ഇപ്പോൾ മനോരമയുടെ DSNG വാനിൽ ഉൾപ്പെടെ കല്ലേറുണ്ടായിരിക്കുകയാണ്. ഏതായാലും അവരുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള അതിക്രമം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അജിംഷാദ്, ആ വലിയ ആക്രമം അതിക്രമം ഒരുപക്ഷേ ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും അടക്കം പറയുന്നു, സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നു, രാഷ്ട്രപതി പോലും ഇടപെടുന്നു, അപലപിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ പോലും ഒരു കൂട്ടം അഭിഭാഷകർ ഈ നിയമ സംവിധാനങ്ങളെ ഒന്നും ബഹുമാനിക്കുന്നില്ല, തങ്ങൾ കൂട്ടാക്കുന്നില്ല എന്ന വലിയ നിഷേധമാണ് ഇന്ന് കോടതി മുറിക്കുള്ളിൽ കണ്ടത്. അതും ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഉള്ളിൽ മീഡിയ റൂം തകർത്തു ഷീജ. പുറത്ത് കിടക്കുന്ന മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും നേരെ ഉള്ളിൽ നിന്ന് കല്ല് വലിച്ചെറിയുകയാണ്. അജിംഷാദ്, അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും അകത്ത് ഉണ്ടായ പ്രശ്നങ്ങൾക്ക് തുടർന്നാണ് ഇപ്പോൾ പുറത്തും അവരുടെ ഭാഗത്ത് നിന്നും അവരുടെ ഒരു അതിക്രമം തുടരുന്നത്. മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചുടുകല്ലുകൾ വലിച്ചെറിയുന്നു. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പോലുമാണ് ഇത്തരത്തിൽ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത്. അവർ കോടതി മുറിക്കകത്ത് തന്നെ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇറക്കിവിടാനറിയാം, അത് അഭിഭാഷകരെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഇറക്കിവിടും എന്ന തരത്തിലുള്ള ഭീഷണികൾ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും പ്രധാനമായും ഉണ്ടായത്. അത്തരത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ പോലും പോലീസിന്റെ അകമ്പടിയോട് കൂടി മാത്രമാണ് കോടതിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിവിടാനായത്. പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജഡ്ജി പോലും ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. എന്നിട്ടും ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് പോലും ഒരു ന്യായമായ നടപടി ഉണ്ടായില്ല. എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചതൊഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും തന്നെ ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയും നോക്കി നിൽക്കുകയായിരുന്നു കോടതി മുറിക്കുള്ളിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. അതിന്റെ തുടർച്ചയായി ഇപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും അതിക്രമം തുടരുന്നു. തീർച്ചയായും ഒരുപക്ഷെ കോടതി വളപ്പിന് പുറത്താക്ക് പോലും കല്ലുകൾ എത്തുന്നു. പുറത്തിട്ടിരിക്കുന്ന മാധ്യമ വാഹനങ്ങൾക്ക് നേരെ പോലും കല്ലുകളുടെ ആക്രമണം നേരിടേണ്ടി വരുന്ന സാഹചര്യം. പോലീസ് ഇടപെടാം, ആ ഘട്ടത്തിൽ പോലീസ് ഇടപെടുന്നുണ്ടോ? പോലീസ് ഒരുപക്ഷെ കോടതിക്കുള്ളിൽ പറ്റില്ലെങ്കിലും കോടതിക്ക് പുറത്ത് പോലീസിന് ഇടപെടാമല്ലോ ഷീജ.
ഇപ്പോൾ ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ആ രീതിയിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. നേരത്തെ കോടതിക്കുള്ളിൽ നിന്നും വനിതാ മാധ്യമ പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കിവിടാൻ മാത്രമാണ് വനിതാ മാധ്യമ പോലീസുകാരുടെ ഒരു സേവനം ഉണ്ടായത്. മറ്റൊന്നും തന്നെ കോടതിയുടെ മെയിൻ ഗേറ്റിലും അതോടൊപ്പം തന്നെ കോടതിയുടെ സൈഡ് ഗേറ്റിലുമായി പോലീസ് സംഭരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉണ്ടായ അതിക്രമം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും കല്ലുകൾ വലിച്ച് മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് എറിയുന്നു. അതിൽ യാതൊരുവിധ നടപടിയും തീർച്ചയായും കോടതി വളപ്പിൽ അഭിഭാഷകർക്ക് നേരെ നടക്കുന്ന ക്ഷമിക്കണം മാധ്യമപ്രവർത്തകർക്ക് നേരെ അഭിഭാഷകർ നടത്തുന്ന അതിക്രമങ്ങൾ തുടരുകയാണ്. ആ പരമ്പര ഒടുവിൽ ഇപ്പോൾ കല്ലേറിൽ വന്ന് എത്തി നിൽക്കുന്നു എന്ന വിവരം കൂടിയാണ് ദൃശ്യങ്ങളുടെ പിൻബലത്തോടുകൂടി നമുക്ക് ലഭിക്കുന്നത്. ഷീജ തന്നെ ചേരുന്നു. ഷീജ, വളരെ ഗൗരവമായ സാഹചര്യം. ഒരു പക്ഷേ നേരത്തെ പത്രപ്രവർത്തകരുടെ സംഘടനാ നേതാവായ പ്രദീപ് പിള്ള പോലും നമ്മോടൊപ്പം പറഞ്ഞതെങ്ങനെയാണ്, വളരെ ഗൗരവമായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് കൂടി പോകുന്നത് ആലോചിക്കും. മാധ്യമപ്രവർത്തകരുടെ സംഘടനാ നേതാക്കന്മാർ അടക്കം അവിടെ എത്തിയോ, അല്ലെങ്കിൽ തുടർന്നുള്ള ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് മാധ്യമപ്രവർത്തകർ നിശ്ചയിച്ചിരിക്കുന്നത്? ഷീജ, തീർച്ചയായും കോടതി വളപ്പിനുള്ളിൽ, കോടതി മുറിക്കുള്ളിൽ ആണ് ഇന്ന് നിയമന ബന്ധുനിയമന വിവാദവുമായി ബന്ധപ്പെട്ട നിർണായക കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിവരങ്ങൾ വാർത്തകൾ ശേഖരിക്കാനായി എത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കോടതി മുറിക്കുള്ളിൽ ഒരു പ്രകോപനവുമില്ലാതെ ഒരു കൂട്ടം അഭിഭാഷകർ കയ്യേറ്റം നടത്തുകയായിരുന്നു. ഒരു അതിക്രമം പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. ഇന്ന് ഇ പി ജയരാജനായ ഹർജി പരിഗണിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാധ്യമപ്രവർത്തകർ തിരുവനന്തപുരം പ്രത്യേക വഞ്ചിയൂർ കോടതിയിൽ വിജിലൻസ് കോടതിയിൽ എത്തിയത്. ഇതിൽ കോടതിയിൽ എത്തി ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങണം എന്ന തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായി. തുടർന്ന് അവിടെ ജഡ്ജി നോൽക്ക് നിൽക്കുകയായിരുന്നു വനിതാ മാധ്യമ പ്രവർത്തകർ, രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാനായി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിൽ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഇത്തരത്തിൽ ശബ്ദങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ജഡ്ജി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആരായുക മാത്രമാണ് ഉണ്ടായത്. തുടർന്ന് കേസിന്റെ മറ്റ് നടപടികളിലേക്ക് ജഡ്ജി കടക്കുകയായിരുന്നു. അതിനുശേഷമാണ് അവിടെ പ്രത്യേകിച്ചും കോടതി മുറിയിൽ, അത് തന്നെയാണ് ജഡ്ജി പോൽ, ജഡ്ജി നോക്കി നിൽക്കുകയാണ്, ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കടന്നുകയറ്റമുണ്ടായത്, അതിക്രമമുണ്ടായത്, അസഭ്യ വർഷമുണ്ടായത് അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന്. മാധ്യമപ്രവർത്തകർക്ക് അതൊക്കെ കേൾക്കേണ്ടി വന്നു. ഒരുപക്ഷെ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് അടക്കം പറഞ്ഞ കാര്യത്തെ അഭിഭാഷകർ ലംഘിച്ചത്. അത് ജഡ്ജി പോലും നോക്കി നിൽക്കുകയായിരുന്നു എന്ന ഗൗരവമായ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നില വളരെ വലുതാണ് ഷീജ. തീർച്ചയായും അജിംഷാദ്, അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ നിന്നും അവർ വനിതാ മാധ്യമ പ്രവർത്തകരോട് ആക്രോശിക്കുന്നു. ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ തയ്യാറായില്ലെങ്കിൽ തങ്ങൾ മറ്റ് അഭിഭാഷകരെ വിളിച്ചു വരുത്തി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കി വിടാനുള്ള മാർഗം തങ്ങൾക്ക് അറിയാമെന്ന തരത്തിലേക്ക് ഭീഷണിയിൽ വരെ എത്തുന്നു കാര്യങ്ങൾ. അതുകൂടാതെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖകനായിട്ടുള്ള പ്രഭാതിനെ കയ്യേറ്റം ചെയ്യുകയും പി ടി ഐയുടെ ലേഖകൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള അതിക്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ സാഹചര്യത്തിലാണ് പോലീസ് അകമ്പടിയിൽ മാധ്യമപ്രവർത്തകരെ കോടതിക്ക് പുറത്തേക്ക് എത്തിച്ചത്. ഇതിന് ശേഷം പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അകത്തു നിന്നും നമുക്ക് പിന്നീട് അറിയാൻ സാധിച്ചത് അവർ മീഡിയ റൂമിൻ്റെ ബോർഡ് എടുത്ത് മാറ്റി അത് തകർത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം ഇവിടെ പുറത്തു നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്കാണ് ഇത്തരത്തിൽ കല്ലുകൾ വലിച്ചെറിയുകയും മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾക്കുൾപ്പെടെ ഡി എസ് എൻ ജി വാഹനങ്ങൾക്കുൾപ്പെടെ ഇപ്പോൾ വാഹനങ്ങൾക്ക് നേരെ ഉൾപ്പെടെ കല്ലേറുണ്ടായിരിക്കുന്നത്. ഏതായാലും ഇവരുടെ ഭാഗത്തു നിന്നും ഉള്ള അതിക്രമം ഇപ്പോഴും പോലീസ് ഇവിടെ തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏതായാലും മറ്റു തരത്തിലുള്ള ഒരു നടപടിയും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഏതായാലും കോടതിക്കകത്തേക്ക് മാധ്യമപ്രവർത്തകർ ആരും തന്നെ അതിനുശേഷം പ്രവേശിച്ചിട്ടില്ല. അജിംഷാദ്, അതാണ് ഈ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് മാധ്യമ അഭിഭാഷകർ പോലും അറിയുന്നില്ലേ? അതായത്
അവരുടെ ചീഫ് ജസ്റ്റിസ് തന്നെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് തന്നെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു വിലക്കില്ല എന്ന് അത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പറഞ്ഞതാണ്, മുഖ്യമന്ത്രി അത് പരസ്യമായി പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഒരു പ്രകോപനവും ഇല്ലാതെ വാർത്താ ശേഖരണത്തിനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇങ്ങനെ അതിക്രമം കാട്ടാൻ, അഭിഭാഷകർക്ക് നാട്ടിൽ വികസിക്കുന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ച് ഉള്ള ധാരണ പോലുമില്ലേ? എന്താണ്, പോലീസ് അവിടെ എത്തിയിട്ടുണ്ടോ ഷിജ? അജിംഷാദ്, പോലീസ് ഏതായാലും ഇപ്പോൾ ഇവിടെ കോടതി വളപ്പിലുണ്ട്, കോടതിയുടെ പ്രധാന ഗേറ്റിലും സൈഡ് ഗേറ്റിലുമായി ഉണ്ട്. ഏതായാലും നമുക്ക് ഇന്ന് ഇതിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ കോടതിയിൽ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ തന്നെ ഇവിടെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്വരം നേരത്തെ തന്നെ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ കൂടെ വന്ന ഒരു റിപ്പോർട്ടറോട് അദ്ദേഹം പ്രത്യേകിച്ച് പറയുകയുണ്ടായി, ഇന്ന് നിങ്ങൾ ഇവിടെ കയറുകയാണെങ്കിൽ ആളെ വിളിച്ചുകൂട്ടി തല്ലും എന്ന തരത്തിൽ തന്നെ ആ റിപ്പോർട്ടറോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ്. തുടർന്നാണ് ബാർ അസോസിയേഷൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ സെക്രട്ടറിയും ഇവർ രണ്ടുപേരും കോടതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, കോടതി മുറിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ഇവരുടെ നേതൃത്വത്തിൽ മറ്റു മൂന്ന് അഭിഭാഷകർ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ ആക്രോശിച്ചു വരികയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും മറ്റു നടപടികളിലേക്കും അവരുടെ അതിക്രമം കടന്നത്. അതിനുശേഷമാണ് അവർ തൊട്ടു പിന്നാലെ വനിതാ മാധ്യമപ്രവർത്തകരെ അകത്തു നിന്നും ഇറക്കിവിടാനായുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു, ഭീഷണിപ്പെടുത്തുന്ന സ്വരം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഒരു ഘട്ടം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വനിതാ പോലീസ് എത്തി ഈ വനിതാ മാധ്യമപ്രവർത്തകരെ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിവിട്ടത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾക്ക് അയവ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി അവരിപ്പോൾ പുറത്തേക്ക് കല്ലെറിയുന്നതിലൂടെ വ്യക്തമായിരിക്കുന്നത്. അജിംഷാദ്. തീർച്ചയായും ഷീജ, അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമായ സാഹചര്യം. ഒരുപക്ഷേ ഇപ്പോഴും കല്ലേറ് തുടരുന്നുണ്ടോ? മാധ്യമപ്രവർത്തകർക്ക് ഇനിയും കോടതി വളപ്പിലേക്ക് കയറാനാകാത്ത സാഹചര്യം ഇപ്പോൾ തന്നെ അഭിഭാഷകർ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇതിൽ ജഡ്ജി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഇടപെടുന്നില്ല എന്ന സുപ്രധാന വിവരം കൂടി നിലനിൽക്കെ പുറത്തു നിൽക്കുന്ന മാധ്യമ വാഹനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും നേരെ കോടതി വളപ്പിനുള്ളിൽ നിന്ന് കല്ലെറിയുകയാണ്. അഭിഭാഷകർ അക്ഷരാർത്ഥത്തിൽ കാണിക്കുന്നത് അനധികൃതമാണ്, അഴിഞ്ഞാട്ടമാണ്. തീർച്ചയായും അജിംഷാദ്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഇവരുടെ ഭാഗത്ത് നിന്നും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലെ പ്രകോപനവും ഉണ്ടാകുന്നില്ല. ഇവരുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അവർ രാവിലെ മാധ്യമപ്രവർത്തകരെ കോടതിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിവിട്ടപ്പോൾ പോലും മറ്റൊരു തരത്തിൽ പ്രതിഷേധമുണ്ടാക്കാതെ മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എന്നാൽ അതിനുശേഷവും അവരുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമം തുടരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ അതിന് നേതൃത്വം നൽകുന്നത് തന്നെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പലതവണ ചീഫ് ജസ്റ്റിസിൽ നിന്നുൾപ്പെടെ പലതവണയായി നമുക്ക് ഉറപ്പുകൾ ലഭിക്കുന്നു, നമ്മുടെ കൃത്യനിർവഹണത്തിൽ ഇടപെടില്ല, മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ കയറാൻ സാധിക്കും എന്ന തരത്തിൽ ഉള്ള ഉറപ്പുകൾ ലഭിക്കുന്നതല്ലാതെ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിക്രമങ്ങൾ അത് ഏത് രീതിയിൽ ഇനിയും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പറയുവാൻ സാധിക്കുന്നതല്ല. കാരണം യാതൊരു തരത്തിലുള്ള പ്രകോപനവും സൃഷ്ടിക്കാതെയായിരുന്നു നമ്മളുടെ ഭാഗത്തു നിന്നും നമ്മൾ പുറത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നും കല്ലേർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അജിംഷാദ്. അതാണ് ഷീജ, സാധാരണ തൊഴിൽ എന്നതിനപ്പുറത്തേക്ക് ചില മാനങ്ങളുണ്ട് മാധ്യമപ്രവർത്തനത്തിന്. ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നിലനിൽക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. ഒരു മാധ്യമപ്രവർത്തകന് നേരെയുള്ള അക്രമം ജനത്തിൻ്റെ അറിയാനുള്ള മൗലിക അവകാശത്തിന് നേരെയുള്ള അതിക്രമമാകുന്നത് അതുകൊണ്ട് കൂടിയാണ്. അങ്ങനെ വിശാലമായ ചില കാഴ്ചപ്പാടുകൾ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നടപടി അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്രകോപനപരമായി ഉണ്ടാകുന്ന സാഹചര്യം, ഈ സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നത്? അവിടുത്തെ സംഭവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ശമനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും പുതിയത് അജിംഷാദ്, അതിനുശേഷം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുമ്പാണ് അവരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ ഒരു കല്ലേറിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. അതിനുശേഷം ഒരു അതിക്രമം അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഏതായാലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അവരുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാകും ഉണ്ടാകുക എന്നുള്ളത് പറയുവാൻ വേണ്ടി സാധിക്കില്ല. പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ രാവിലെ 11 കൂടി ഉണ്ടായ സംഭവങ്ങളെ തുടർന്ന് മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അതിനുശേഷം പുറത്തു നിന്നും ആയിരുന്നു നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ
യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് അവരുടെ ഭാഗത്ത് നിന്നും ഈ രീതിയിൽ കല്ലേറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. ഏതായാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നില്ല. എന്നാൽ ഇനി അവരുടെ ഭാഗത്ത് നിന്നും ഏത് രീതിയിലായിരിക്കും ഇത്തരത്തിൽ ഉള്ള അതിക്രമങ്ങൾ ഉണ്ടാവുക എന്ന് തീർച്ചയായും തിരിച്ചു വരാം. ഷീജ, വളരെ ഗൗരവമായ സാഹചര്യമാണ്. കോടതി മുറിക്കുള്ളിലും കോടതി വളപ്പിലും കോടതി വളപ്പിന് പുറത്തും മാധ്യമ പ്രവർത്തകർക്ക് ഇന്ന് നേരിടേണ്ടി വന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഷീജ നൽകിയത്. വാർത്താ ശേഖരണത്തിനായി എത്തിയ മാധ്യമ പ്രവർത്തകരെ കോടതി മുറിക്കുള്ളിൽ അഭിഭാഷകർ അതിക്രമിച്ചു. ഒപ്പം പുറത്ത് എത്തിയ മാധ്യമ പ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് നേരെ അടക്കം കല്ലുകൾ എറിഞ്ഞു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഷീജ നൽകി വന്നത്.